എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശബരി. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഇൻക്യുബേറ്ററിൽ മൂന്ന് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഇട്ടതുമാണ്. അതിപ്പം വിരിഞ്ഞിട്ടുണ്ട്. ഇത് 21-ാമത്തെ ദിവസമാണ് ഇത് വിരിഞ്ഞിട്ടുണ്ട്. രണ്ട് മുട്ടയാണ് വിരിഞ്ഞത്. 3-ാമത്തെ മുട്ടയെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു മുട്ട വെച്ച് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ബാക്കി രണ്ട് മുട്ട വെച്ചത്. അപ്പോൾ ഇടിയും മഴയും ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ മുട്ട വെച്ചത്. ആദ്യം വെച്ച മുട്ട വെച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയായിരുന്നു. അപ്പം കുറേ ദിവസം കറണ്ട് പോയിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ അത് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞാണ് നമ്മൾ ബാക്കി രണ്ട് മുട്ട വെച്ചത്. അതുകൊണ്ട് തന്നെ അത് രണ്ടെണ്ണം വിരിയുകയും ആദ്യം വെച്ചത് ചീമുട്ടയായി പോവുകയും ചെയ്തു. പിന്നെ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കോഴികളുടെ മുട്ടയാണ് നമ്മൾ വാങ്ങിച്ചത്. അവിടുത്തെ മുട്ട കുറച്ച് കാൽസ്യം കൂടുതലാണെന്ന് തോന്നുന്നു. മുട്ട പൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചാണ് കുഞ്ഞുങ്ങളെ വിരിച്ച് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുത്തു. A few minutes later. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കുഞ്ഞിൻ്റെ നേരത്തുള്ള ഈർപ്പവും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് പോവുകയും നല്ലതായിട്ട് നടക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞ് വിരിഞ്ഞിട്ടില്ല. അത് കുറച്ച് സമയങ്ങൾ കഴിയും വഴിയാണെങ്കിൽ. പിന്നെ നമ്മൾ 4 മണിക്കൂറോളം ഇൻക്യുബേറ്ററിൽ തന്നെ വെക്കണം. ഉടൻ തന്നെ ബ്രൂഡറിലോട്ട് മാറ്റരുത്. 4 മണിക്കൂറെങ്കിലും ഇൻക്യുബേറ്ററിൽ വെച്ച് എൻ്റെ ഈർപ്പവും കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ഉണങ്ങി നല്ലതായിട്ട് നടക്കാറൊക്കെ ആകുമ്പോഴേ നമ്മൾ ബ്രൂഡറിലേക്ക് മാറ്റാവും. അതുമാത്രമല്ല നമ്മൾ ജനിക്കുമ്പോഴേ വെള്ളവും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. മുട്ടയിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞിന് വെള്ളം മാത്രം കൊടുത്താൽ മതി. അതും ഉടനെ തന്നെ വെച്ച് കൊടുക്കണം. കുറച്ച് നടക്കാറൊക്കെ ആയിക്കഴിഞ്ഞ് വെച്ചാൽ മതി. മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പിറ്റേ ദിവസമേ നമ്മൾ തീറ്റ കൊടുക്കാവും. അന്ന് തന്നെ വെള്ളം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തീറ്റ പിറ്റേ ദിവസമേ കൊടുക്കാവും. പിറ്റേ ദിവസം ആയപ്പോൾ നല്ലതായിട്ട് നടക്കാനും നല്ല രോമമൊക്കെ നല്ലതായിട്ട് ആയിട്ടുണ്ട്. നല്ലതായിട്ട് നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ട് കോഴിക്കുഞ്ഞും പിടക്കോഴികളാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഒരു ഈ കാണുന്ന കോഴിക്കുഞ്ഞിന് ടാൻ കളറും പിന്നെ കറുപ്പ് പുള്ളികളും ഒക്കെ ഉണ്ട്. ഇനി ഇത് വളർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല ബ്രൗൺ കളറൊക്കെ ആവാൻ സാധ്യതയുണ്ട്. കളർ ഒത്തിരി ചേഞ്ചസ് വളർന്നു കഴിയുമ്പോൾ സംഭവിക്കും. നമ്മുടെ അടുത്ത കോഴിക്കുഞ്ഞെന്ന് പറയുമ്പം വൈറ്റ് കളറാണ്. വൈറ്റ് കളർ മാത്രമല്ല ഇടയ്ക്ക് ചെറിയ ബ്രൗൺ കളറും ഉണ്ട്. ഇനിയും പറയുന്നത് ഫുഡിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ കോഴിക്കുഞ്ഞിനുണ്ട്. കോഴിക്കുഞ്ഞിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ സ്റ്റാർട്ടറിലുണ്ട്. ഈ സ്റ്റാർട്ടറിലുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചോളം നുറുക്കിയത്, ഗോതമ്പ് ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ്, ഉണക്കമീൻ പൊടിച്ചത്, അങ്ങനെ കുറേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻസും മിനറൽസും എല്ലാം താഴ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ളത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു കിലോ ഉണ്ട്. ഇത് നമുക്ക് 35 രൂപയാണ് കടകളിലെ വില വന്നത്. ഇനിയും പറയുന്നത് ബ്രൂഡറിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ബ്രൂഡർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബക്കറ്റിലാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഉള്ളൂ. ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വലിയ ബ്രൂഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ തുണി താഴെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും നിലത്താണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇടുന്നതെങ്കിൽ ഈ തീറ്റയ്ക്ക് വേണ്ടി കൊത്തുമ്പോൾ അതിൻ്റെ ചുണ്ടിനെ ക്ഷതമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അറക്കപ്പൊടിയോ തുണിയോ പേപ്പറിൻ്റെ താഴെയായിട്ട് ഇടുന്നത് നല്ലതാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പറയാൻ. ഇനി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അപ്ഡേഷനെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.